ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കുന്ന എപ്പോൾ. മുമ്പ് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, നല്ല രീതിയിലുള്ള റിലേഷൻ കീപ്പ് ചെയ്ത് പോയവരാണ്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു തീരുമാനമുണ്ടാകുകയാണ്. ചിലപ്പോൾ അത് നിങ്ങൾ അറിയുന്നുണ്ടാകില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് വീഡിയോ കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താഴെ പറയുന്ന ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിത്തീരുന്നത്. നിങ്ങളിൽ നിന്നും അവർക്ക് അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ളൊരു തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നും. അത് ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച സ്നേഹമാകാം, കെയറാകാം, ഇനി മറ്റു രീതിയിൽ നടക്കുന്നവർ ചിലപ്പോൾ പണമാകാം, അങ്ങനെ എന്തുമാകാം. ആത്മാർത്ഥ സ്നേഹമുള്ളവർ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല, അവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഇതും നിങ്ങൾ മനസ്സാക്കിയിരിക്കണം. സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് സ്നേഹവും കെയറും ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പണവും മറ്റ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സ്നേഹിക്കുന്ന വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അത് റിയൽ സ്നേഹമൊന്നുമല്ല. അവർ എന്തായാലും പോയിരിക്കും. ഇപ്പോൾ പണമൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ നേരത്തെ പോകുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ആത്മാർത്ഥ സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെ പറ്റിക്കുകയാണെന്ന് അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അവർ നല്ല ആത്മാർത്ഥമായി ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, പക്ഷെ നിങ്ങൾ അവരെ പറ്റിച്ച് നടക്കുകയാണ്. ഈ തോന്നൽ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. ഇങ്ങനെ അവരുടെ ഹൃദയത്തിൽ സംഭവിച്ചാലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കൂട്ടർ ഇങ്ങനെ ഉള്ളവരാണ്, വെറും ടൈം പാസിന് വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിച്ചവർ. അവർ അവരുടെ സമയമാകുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കും, ഇത് ഉറപ്പാണ്. ആത്മാർത്ഥ സ്നേഹം നിങ്ങളോടില്ലാതെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിച്ചവർ, അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിയെടുത്തതിന് ശേഷം അവർ സ്ഥലം വിടും, അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കും. ഒരുപാട് പേർ ഇങ്ങനെയുള്ള ചതികളിലൊക്കെ പെട്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ നിങ്ങൾ കൂട്ടുനിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ സപ്പോർട്ടില്ല എന്ന് തോന്നിയാലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനമെടുക്കും. ചിലപ്പോൾ അത് നല്ല ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അവരുടെ സ്വാർത്ഥ താല്പര്യമായിരിക്കാം. ഇതിനൊക്കെ നിങ്ങൾ കൂട്ടുനിന്നില്ലെങ്കിലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനമെടുക്കും. നിങ്ങൾ അവരെ വെറുതെ കളിയാക്കുന്ന ഒരു ശീലമുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെ മനസ്സുകൊണ്ട് വെറുത്ത് ഉപേക്ഷിച്ചു പോകും. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്ന് അവർക്ക് തോന്നിയാലും അവർ ഉപേക്ഷിച്ചു പോകാനുള്ള തീരുമാനമെടുക്കും. അവരുടെ വേദനകളിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നില്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരും നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. അവർ മനസ്സിലാക്കുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത, കൂടെ നിൽക്കാൻ സാധിക്കാത്ത, ഒരു രീതിയിലും ഒരു ഹെൽപ്പും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളിലുള്ള ആ മതിപ്പ് പോവുകയും അവർ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്യും. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മനസ്സുകൊണ്ട് അവർ വളരെ വെറുക്കുമ്പോഴും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കും. ഇത് പല രീതിയിലാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, ദുശ്ശീലമായിരിക്കാം, അങ്ങനെ ഏത് രീതിയിലും അവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു മനസ്സിൻ്റെ അവസ്ഥകൾ നഷ്ടപ്പെടുമ്പോൾ അവർ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്താലും നിങ്ങളിൽ ഒരു വിശ്വാസ്യത ഇല്ലാതെ വരികയാണെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കും. നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ അവർക്ക് ദുരിതം മാത്രമാണ് കിട്ടുന്നതെങ്കിലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കും. ഇങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സ് മാറുകയാണ്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ സുഖമുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും വിജയിക്കണമെന്നില്ല, എങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നു. സ്വഭാവം ശരിയല്ലാത്തവരെയും സ്നേഹിക്കുന്നവർ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനമെടുക്കും. ഏത് രീതിയിലും പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവരെയും ഉപേക്ഷിച്ച് പോകും. മദ്യം, മയക്കുമരുന്ന് മുതലായവയൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തികളെയും സ്നേഹിക്കുന്നവർ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് നാളേക്ക് ഇങ്ങനെ പോവും, അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനിയും മറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാവും. അത് സ്ത്രീകൾ പുരുഷന്മാരെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ആ പുരുഷന്മാരുടെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അറിഞ്ഞുകൊണ്ടായിരിക്കാം. പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ആ സ്ത്രീകളുടെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലും സംഭവിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏകദേശം കാര്യങ്ങൾ എന്നാലും മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ട ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകണ്ട. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.